ജീവിത പ്രാരാബ്ദങ്ങൾ കുത്തിനിറച്ച പെട്ടിയുമായാണ് ഓരോ പ്രവാസിയും അറബ് നാട്ടിലെത്തുന്നത്. സ്വന്തം ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഉള്ളിലൊതുക്കി ഭക്ഷണം പോലും ചുരുക്കി കിട്ടുന്ന പൈസയെല്ലാം സ്വരുക്കൂട്ടി വീട്ടിലേക്ക് അയച്ചു കൊടുത്തും മകളുടെ വിവാഹത്തിനായി സ്വർണം കരുതിയും ഇന്നലെ വരെ മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി ജീവിച്ച് അവരെ ഒരു കരയ്ക്കെത്തിക്കാൻ പാടുപെടുന്നവരിൽ പലരും സ്വപ്നങ്ങൾ ബാക്കിയാക്കി ചേതനയറ്റാണ് നാട്ടിലേക്ക് മടങ്ങുന്നത്. ഇത്തരത്തിൽ അറബി നാട്ടിൽ വെച്ച് മരണപ്പെടുന്ന പ്രവാസികളുടെ ചേതനയേറ്റ ശരീരം അവരുടെ ജന്മനാട്ടിൽ എത്തിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുക്കുന്ന സാമൂഹ്യ പ്രവർത്തകനാണ് അഷ്റഫ് താമരശ്ശേരി. മിക്കപ്പോഴും ഹൃദയസ്പർശിയായ കുറിപ്പുകളും അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ ഇടാറുണ്ട്. ഇപ്പോൾ കുടുംബത്തിനായി അറബ് നാട്ടിലെത്തി മറ്റൊരു ജോലി തേടി നടക്കുന്നതിനിടയിൽ മരണത്തെ പുൽകിയ ഒരു മനുഷ്യന്റെ കണ്ണീർ കഥയാണ് അഷ്റഫ് താമരശ്ശേരി തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ കുറിച്ചത്. 28 വർഷം പ്രവാസിയായിരുന്ന ഒരു പാവം മനുഷ്യൻ പ്രവാസം അവസാനിപ്പിച്ച നാട്ടിൽ പോയി. ഇനിയുള്ള കാലം സ്വസ്ഥമായി ജന്മനാടിന്റെ കുളിർമകൾ ആസ്വദിച്ച് ജീവിക്കണമെന്ന ആഗ്രഹത്തിലാണ് ഇദ്ദേഹം നാടുപിടിച്ചത്. തന്റെ ഇത്രയും കാലത്തെ സമ്പാദ്യം കൊണ്ട് മക്കളുടെ വിവാഹവും ഭംഗിയായി നടത്തിക്കൊടുത്തു. ഏകദേശം 1.5 വർഷം പിന്നിടുമ്പോഴേക്ക് ഇദ്ദേഹത്തിന് വീണ്ടും പ്രവാസിയാകേണ്ടി വന്നു. 1.5 വർഷത്തോളം നാട്ടിൽ ജീവിക്കുമ്പോഴേക്കും വീട്ടുകാർക്ക് ഈ മനുഷ്യനെ വേണ്ടാതായി പോയിരുന്നു. അവഗണനയുടെ ദുഃഖഭാരവും പേറി വീട്ടിലിരിക്കുന്നതിലും നല്ലത് ദേശഭാഷ വർണ്ണഭേദങ്ങളില്ലാതെ പരിഗണിക്കുന്ന പ്രവാസം തന്നെയാണെന്ന ഇത്രയും കാലത്തെ തിരിച്ചറിവിൽ മറ്റൊരു ജോലി തേടി ഇദ്ദേഹം വിസിറ്റ് വിസയിൽ വീണ്ടും മണലാരണ്യത്തിൽ എത്തി. മറ്റൊരു ജോലി തേടി നടക്കുന്നതിനിടയിൽ ഒരു നാൾ മരണത്തിന്റെ മാലാഖ ഇദ്ദേഹത്തെ തേടി വന്നു. അവഗണനകളോ പരിഭവങ്ങളോ ഇല്ലാത്ത ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സ്വന്തം വീട്ടുകാർക്ക് വേണ്ടാത്ത ഈ മനുഷ്യനെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഏറ്റെടുക്കാൻ ചിലർ മുന്നോട്ട് വന്നു. അങ്ങനെ ഇദ്ദേഹം പ്രവാസ ലോകത്തു നിന്നും യാത്രയായി. ചില പ്രവാസങ്ങൾ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. ആയകാലത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഹോമിക്കുന്ന നിരവധി പേരെ ദിനം പ്രതി കണ്ടുമുട്ടാറുണ്ട്. ആരോടും പരിഭവമില്ലാതെ അവർ അങ്ങനെ ഈ മണലാരണ്യങ്ങളിൽ ചോര നീരാക്കി ജീവിച്ചു പോകുന്ന കുറെ മനുഷ്യർ. പലരുടെയും ജീവിതം ഏറെ സങ്കടകരമായാണ് അവസാനിക്കുന്നത്. നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയ പ്രിയ സഹോദരങ്ങൾക്ക് ദൈവം നന്മ ചൊരിയുമാറാകട്ടെ എന്ന പ്രാർത്ഥനകൾ. ഇങ്ങനെ കുടുംബത്തിനായി തന്റെ യൗവനവും ആഗ്രഹങ്ങളും മാറ്റിവെച്ച് പ്രവാസിയായി ജീവിതം ജീവിച്ചു തീർക്കുന്ന നിരവധി പേരുണ്ട്. അവസാനം മക്കൾക്ക് ജോലിയും കുടുംബവുമെല്ലാമായപ്പോൾ വീട്ടിൽ അധികപ്പറ്റാവുകയും വിശ്രമിക്കേണ്ട സമയത്ത് നാട്ടിലെന്തെങ്കിലും ഒരു പുതിയ തൊഴിൽ തേടുന്നതും പതിവ് കാഴ്ചയാണിപ്പോൾ.